മലയാളികളുടെ കാതിൽ തേൻമഴയായി വന്നു തൊട്ട കെ എസ് ചിത്രയ്ക്ക് ഇന്ന് അറുപതാം പിറന്നാൾ മലയാളിയുടെ സംഗീതശീലത്തിനൊപ്പം കെ എസ് ചിത്രയോളം എഴുകിച്ചേർന്ന മറ്റൊരു ഗായികയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ആകാശവാണിയിലൂടെയാണ് ചിത്രനാദം ആദ്യമായി മലയാളി കേട്ടു തുടങ്ങിയത് അന്ന് ഗായികയ്ക്ക് പ്രായം വെറും അഞ്ചര വയസ്സ് എൺപതുകളോടെ ചിത്രഗീതങ്ങൾക്ക് ഇടവേളകളില്ലാതെയായി മലയാളത്തിൻ്റെ വാനമ്പാടി തമിഴ്നാടിന് ചിന്നക്കുയിലായി തെലുങ്കിൽ സംഗീത സരസ്വതിയും കന്നഡയിൽ ഗാനക്കോകിലവുമായി പല ഭാഷകളിൽ പല രാഗങ്ങളിൽ ചിത്രസ്വരം നിറഞ്ഞു കെ എസ് ചിത്രയുടെ ശബ്ദത്തിനൊപ്പമൂളാതെ ഒരു ദിനം കടന്നുപോവുക മലയാളിക്കിന്ന് അസാധ്യം കാതോരവും പ്രണയവും വിരഹവും സന്തോഷവുമെല്ലാം ഭാവവൈവിധ്യങ്ങളായി പെയ്ത നാദധാര സംഗീത ആസ്വാദകരുടെ ഉള്ളുതൊട്ട ആലാപന മികവിനെ ദേശവും രാജ്യവും ആദരിച്ചു പതിനാറ് തവണയാണ് കേരള സർക്കാരിന്റെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ചിത്രയെ തേടിയെത്തിയത് പതിനൊന്ന് തവണ ആന്ധ്രാപ്രദേശിന്റെയും മികച്ച ഗായികയായി നാല് തവണ തമിഴ്നാടിന്റെയും മൂന്ന് തവണ കർണാടകയുടെയും ഓരോ തവണ ഒഡീഷയുടെയും പശ്ചിമ ബംഗാളിന്റെയും മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരവും ചിത്രയെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ആദ്യമായി ചിത്രയെ തേടിയെത്തിയത് നിറക്കൂട്ടിലെ പൂമാനമേ കാണാക്കുയിലെ ഒരേ സ്വരം ഒരേ നിറം നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന ചിത്രത്തിലെ ആയിരം കണ്ണുമായി എന്നീ ഗാനങ്ങൾക്കായിരുന്നു പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വരെ തുടർച്ചയായി കേരള സർക്കാരിന്റെ മികച്ച ഗായിക ചിത്രയായിരുന്നു ഇതുവരെ മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത നേട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തിയൊന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിലും സംസ്ഥാന പുരസ്കാരം ചിത്രയെ തേടിയെത്തി ഇപ്പോഴിതാ അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട വാനം പാടിക്ക് പാട്ടുപാടി ആശംസകൾ ആശംസകളറിയിച്ച് സുജാതയും കുടുംബവും മൂന്ന് മാസം ചേച്ചിയാണ് ഞാൻ അനിയത്തിക്കുട്ടിക്ക് എല്ലാ ആശംസകളും ഇനി ഒരുപാട് പാടണമെന്നും ആയുരാരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്നും സുജാത ആശംസിച്ചു മറ്റുള്ളവർക്ക് പ്രചോദനമായി ഇനിയും തുടരുകയെന്നും സുജാത കൂട്ടിച്ചേർത്തു ചിത്രയ്ക്കായി പ്രിയപ്പെട്ട രണ്ട് പാട്ടുകളും സുജാതയും ഭർത്താവ് കൃഷ്ണമോഹനും ശ്വേതയും മകൾ ശ്രേഷ്ഠയും ചേർന്ന് പാടി ാണ് സിക്സ് ബർത്ത്ഡേ സിക്സ്റ്റേഴ്സ് ബർത്ത്ഡേ ഇപ്പൊ കഴിഞ്ഞ മൂന്ന് മാസം എഴുതാണ് ഞാൻ ചേച്ചിയാണ് സോ ഈ അനിറ്റിന കുട്ടിക്ക് എല്ലാ വിശേഷും ഇനി ഒരുപാട് പാടുക സന്തോഷായിട്ട് ഇരിക്കുക സ്റ്റേ ഹെൽത്തി മലയാളിയുടെ നാവിൻ തുമ്പിലൂർ പാട്ടുകളിലൂടെ നിറഞ്ഞു നിൽക്കുകയാണ് കെ എസ് ചിത്ര കാതിൽ തേൻമഴയായി പൊഴിഞ്ഞ ആ സ്വരമാധുരിക്കറുപത് വയസ്സ് മലയാളവും തമിഴും തെലുങ്കും കടന്ന് ആ സ്വരമാധുരി ഇന്ത്യയുടെ തന്നെ പ്രിയപ്പെട്ടതായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തി ഏഴിന് തിരുവനന്തപുരത്തെ കരമനയിൽ കരമന കൃഷ്ണൻ നായരുടെയും ശാന്തകുമാരിയുടെയും മകളായി ജനിച്ചു അട്ടഹാസം എന്ന ചിത്രത്തിലെ ചെല്ലം ചെല്ലം എന്ന പാട്ടിലൂടെയാണ് ചലച്ചിത്ര ഗാനരംഗത്ത്